രാജ്യത്ത് വ്യാപിക്കുന്ന പൗരത്വ ഭേദഗതി നിയമവിരുദ്ധ പ്രക്ഷോഭം തണുപ്പിക്കാൻ സമവായ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. ഒരു പൗരനെ പോലും പൗരത്വ രേഖയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഡൽഹിക്ക് പിന്നാലെ സംഘർഷം വ്യാപകമായ ഉത്തർപ്രദേശിൽ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട മരണസംഖ്യ 7 ആയിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ ജനനരേഖകളും പരിഗണിക്കുമെന്ന വാഗ്ദാനമാണ് പൗരത്വ വിരുദ്ധ സമരം ഒരാഴ്ച പിന്നിടാൻ തയ്യാറെടുക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. ജനന സമയം, സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഉചിത രേഖകളാകും. ഒരു പൗരനെ പോലും പൗരത്വ രേഖയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 1987 ജൂലൈ 1 മുൻപ് ജനിച്ചവരോ രക്ഷിതാക്കൾ ഈ വർഷത്തിന് മുൻപ് ജനിച്ചവരോ ആയവർ നിയമപരമായി ഇന്ത്യക്കാരായി മാറും. പൗരത്വത്തിന് മാനദണ്ഡമാക്കുന്ന വർഷം നേരത്തെ 1971 ആക്കിയിരുന്നു. ഇത് 1987 ആക്കി പുതുക്കിയെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യൻ പൗരന്മാർ അവരുടെ പഴയ തലമുറയിൽപ്പെട്ടവരുടെ തിരിച്ചറിയൽ കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കേണ്ടതില്ല. സ്വന്തമായി ഒരു രേഖയും കൈവശമില്ലാത്ത നിരക്ഷരായ ആളുകൾക്ക് തർക്കമുണ്ടായാൽ സാക്ഷികളെയോ പ്രാദേശിക തെളിവുകളെയോ ഹാജരാക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന പ്രക്ഷോഭകരെ തെരുവിൽ നിന്ന് മടക്കാൻ ഈ വിശദീകരണത്തിനാകുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. അതേസമയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത പ്രക്ഷോഭകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉത്തർപ്രദേശിൽ വെള്ളിയാഴ്ച 6 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച വെടിയേറ്റ് ഒരു യുവാവ് മരിച്ചിരുന്നു. ഇതോടെ ഉത്തർപ്രദേശിൽ ആകെ മരണസംഖ്യ 7 ആയി. കാൺപൂരിൽ മാത്രം 6 പേർക്ക് വെടിവെയ്പിൽ പരിക്കേറ്റു. മീററ്റിൽ സംഘർഷത്തിൽ പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ബിജനോറിൽ 2 പേരും സംബാൽ, കാൺപൂർ, ഫിറോസാബാദ് എന്നിവിടങ്ങളിൽ ഓരോരുത്തരുമാണ് കൊല്ലപ്പെട്ടതെന്ന് ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അവനീഷ് അവസ്തി അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.